ക്വസ്റ്റ്യൻ ടൈമിലേക്ക് സ്വാഗതം. വളരെ ശ്രേഷ്ഠനായ വ്യക്തിയാണ് നമ്മുടെ അതിഥിയായി ഇന്നുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, മുസ്ലിം സമുദായം ബഹുമാനിക്കുന്ന, ഒരുപക്ഷെ ആത്മീയതയുടെ പരിവേഷമുള്ള ഒരു വ്യക്തിത്വം, കേരള രാഷ്ട്രീയത്തിലെ വളരെ ശ്രേഷ്ഠനായ വ്യക്തി, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സ്വാഗതം. ഒരുപാട് വിശേഷണങ്ങളാണ് ഞാൻ താങ്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമുണ്ട്, സമുദായത്തിൻ്റെ പിൻബലമുണ്ട്, ആത്മീയതയുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്താണ് തങ്ങൾക്ക് തോന്നുന്നത്? ഏതിനാണ് ഞാൻ ഊന്നൽ കൊടുക്കേണ്ടത്? ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, പല പ്രശ്നങ്ങളും ഞങ്ങളുടെ വീട്ടിൽ വരുന്നു, പല തർക്കങ്ങളായിരിക്കും, സ്വത്ത് സംബന്ധമായ തർക്കങ്ങളായിരിക്കും, ഇങ്ങനെയുള്ളതായ പല വിവാദങ്ങളുണ്ടാകുമ്പോൾ അതിന് കഴിയുന്നത്ര ഒരു മാന്യമായ തീരത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വ്യക്തികളെ അവരുടെ പ്രകോപനമില്ലാതെ എല്ലാവരും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ പക്ഷപാതമില്ല, ജനങ്ങളുടെ മാന്യത മാത്രം സൂക്ഷിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. ഞാൻ തങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമ നിരീക്ഷകരും സാമൂഹ്യ വിമർശകരൊക്കെ അവർക്കെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കാം, പ്രവാചകൻ്റെ പരമ്പരയിലെ ഒരു കണ്ണി, യമനിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഒരു തീർത്ഥാടനം, അങ്ങനെ വളരെ എന്താ പറഞ്ഞ ഇതിഹാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ. തിരിഞ്ഞു നോക്കുമ്പോൾ, തങ്ങളുടെ ഈ തായ്വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള പ്രയാണത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തങ്ങൾക്ക് തോന്നുന്നത്? പ്രവാചകമായിട്ട് ബന്ധമുണ്ട്. ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് ഇറാഖിൽ വരികയും നമ്മുടെ പിതാമഹന്മാർ അവിടെ ഉണ്ടായിരുന്ന ചില കുഴപ്പങ്ങൾ കാരണം ബസ്രയിൽ നിന്ന് യമനിലേക്ക് അഭയാത യാത്ര ചെയ്തു. അങ്ങനെ യമനിൽ തെരീമെന്ന ഒരു പ്രദേശത്താണ് അവർ അവിടെ ജീവിച്ചത്. അങ്ങനെ അവിടുത്തെ ജനങ്ങളുമായി വളരെ അധികം ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം ആർജിച്ചുകൊണ്ടുള്ള ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. അവരിൽ പല പിതാമഹന്മാരും ആത്മീയമായ ഉയർച്ചയാളുകളായിരുന്നു. അതുപോലെ അവർക്ക് ജനങ്ങളെ സേവിക്കുവാനും അവരുടെ പ്രശ്നം പരിഹരിക്കുവാനും സാധ്യമായിരുന്നു. അതുപോലെ ആ ജനങ്ങളുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളും അവർക്ക് നേടിക്കൊടുക്കും. ശ്രീ ജനാബ് ശിഹാബ് തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഒരു നേർ പരിച്ഛേദം കൂടിയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വഴിത്താരയാണ് ലീഗിൻ്റെ രാഷ്ട്രീയം. ഞാൻ കേട്ടിട്ടുണ്ട് ലീഗിൻ്റെ പദവി, അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ ഈ ബാധ്യതയോർത്ത് ഇത്രയും ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്നുള്ള ചിന്തയിൽ തങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ആ ബാധ്യത ഏറ്റെടുത്തതെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ, കൃതാർത്ഥത തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ മനസ്സിലേക്കുള്ള വികാരം? അതായത് ഈ 33 വർഷക്കാരത്തെ ഒരു അധ്യക്ഷ പദവി എന്താണ് താങ്കളിൽ നൽകുന്ന ഒരു വികാരം? തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു മേഖലയാണ് ജീവിച്ചിരുന്നത്. പലപ്പോഴും ഞാൻ ഈജിപ്തിൽ കുറേ കാലം പഠിക്കുകയുണ്ടായി, 7 വർഷം. അന്ന് പല ഗ്രന്ഥങ്ങൾ വായിക്കുകയും പലതും പരിഭാഷ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എഴുത്തിലും വായനയിലുമാണ് എൻ്റെ ജീവിതമുണ്ടായിരുന്നത്. പിന്നീട് എൻ്റെ പിതാവ് 1976 മരിച്ചപ്പോൾ അന്നത്തെ മുസ്ലിം നേതാക്കളെല്ലാം തന്നെ എന്നെ സമീപിക്കുകയും ആ പദവി നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഞാൻ വളരെയധികം വിഷമിച്ചു. കാരണം രാഷ്ട്രീയമായി വേണ്ടത്ര പരിചയമില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ രാഷ്ട്രീയത്തിലെ ഉന്നതമായ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അത് കാരണമായി ഞാൻ പലരും ഞാൻ കരയുകയും ചെയ്തു. അപ്പോഴെല്ലാം തന്നെ ഉന്നത നേതാക്കളായിരുന്ന ബി അബ്ദുൽ ഖുറൈ സാഹിബും CH മുഹമ്മദ് സാഹിബും എന്നെ ബന്ധപ്പെടുകയും എനിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു.